ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മൈൽ വിത്ത് ഷംറിൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പൊറോട്ട വ്ളോഗ് നിങ്ങളെല്ലാം കണ്ടു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പറഞ്ഞാലൊക്കെ ഭയങ്കര സന്തോഷം. നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയോ പൊറോട്ടയ്ക്ക്? പിന്നെ ഈ ആഴ്ച നമ്മൾ പുറത്തു പോകണം, ഞങ്ങളെല്ലാം ഞങ്ങളെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ പുറത്തു പോകണം. അതിനൊരു കാരണമുണ്ട്. ഇത് കണ്ടോ, ഈ ബോർഡ്, ഇത് ഞങ്ങള് ടിഹിക്കോ ഹൗസിലെ മെനു ബോർഡാണ്. ഞങ്ങൾ ഇവിടെ കുറെ ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ ദിവസവും ഉണ്ടോ, മൺഡേ ചപ്പാത്തിയും ബീഫ് കറിയും, ട്യൂസ്ഡേ മസാല ദോശയും സാമ്പാറും, വെനസ്ഡേ പുട്ടും പയറും, അങ്ങനെ ഞങ്ങൾ ഒരു മെനു ഉണ്ടാക്കിക്കണം, ചാർട്ട്. അത് ഞങ്ങൾക്ക് സൺഡേ മെനുവിൽ ലഞ്ച് മെനു മാത്രമേ ഉള്ളൂ, സൺഡേ ഡിന്നർ ഞങ്ങൾ എപ്പോഴും പുറത്തു പോവാറാണ്. ഇന്ന് അനക്കാക്കൊക്കെ ഓഫീസുണ്ട്, അപ്പൊ ഞങ്ങൾ എന്ത് വെച്ചിട്ടുണ്ട്, അനക്കാക്ക് ഫുഡൊക്കെ കുക്ക് ചെയ്ത് അനക്കാക്കൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി ആദ്യം കൊടുക്കണം. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു റെസ്റ്റോറൻറ്റിൽ പോകും. അങ്ങനെയാണ് ഞങ്ങളത്. അതുപോലെ തന്നെ ഞങ്ങളെ മെനുവിന് ഒരു ഓരോ വീക്കിൽ ഓരോ ടീം ലീഡർ ഉണ്ട്. ഈ വീക്കിൽ ടീം ലീഡർ അജു ആണ്. അപ്പൊ ടീം ലീഡർ മെയിൻ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് അറിയോ, ക്ലീനിങ് നടക്കും. അതായത് കിച്ചൺ നല്ല ക്ലീൻ ആണോ, അതുപോലെ ഗ്രോസറീസ് ഒക്കെ എല്ലാ ഒരാഴ്ചക്കുള്ള എല്ലാ ഫുഡിന്റെ എല്ലാ ഐറ്റംസ് ഒക്കെ വീട്ടിലുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ടീം ലീഡർ. അപ്പോ ഈ ആഴ്ചത്തെ ഞങ്ങൾ പുറത്തു പോകുമ്പോൾ അത് നിങ്ങളും കൂടെ കൊണ്ടുപോകാൻ ഞങ്ങളെ കൂടെ എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് എങ്ങോട്ടാ പോകണമെന്ന് അവിടെ എത്തിയിട്ട് പറയാം. ഓക്കെ, ദിവി മോൾ, ഞങ്ങൾ അനക്കാക്കാന്റെ ഓഫീസിലെത്തി. അനക്കാക്ക് ഫുഡ് കൊടുക്കണം. സിവി അനക്കാക്കാനെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ ദിമോളെ, എവിടെ ഇറങ്ങാൻ പറ്റില്ല, നമ്മൾ ഇറങ്ങണില്ല. നമ്മുടെ ഇടയ്ക്ക് ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ന്യൂസിലാൻഡിലെ പഞ്ചാബി ധാബയിലേക്കാണ്. ഇവിടെ ഞങ്ങൾക്ക് പറഞ്ഞത് ഭയങ്കര വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഒന്നുമല്ല, നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റണ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഫുഡ് പോലെയാണ് ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത്. പഞ്ചാബി ഫ്ലേ ഉള്ള അവർ പഞ്ചാബി ഫുഡ് മാത്രമല്ല, പക്ഷെ അവർ മെയിനായിട്ട് പഞ്ചാബി ഫുഡാണ് ഇവിടെ ഉള്ളത്. നല്ല ആംബിയൻസ് ഒക്കെ കൊണ്ടുപോകും. നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിന്റെ ഓണറാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ്. അപ്പൊ ഞങ്ങൾ പെർമിഷൻ ചോദിച്ചിരുന്നു, ഞങ്ങൾക്ക് ഇവിടെ എടുക്കാൻ പറ്റുമെന്നൊക്കെ. കാരണം ചിലരൊന്നും സമ്മതിക്കില്ല, പക്ഷെ ആള് ഭയങ്കര അതായിരുന്നു. ഞങ്ങള് നിങ്ങള് വ്ളോഗ് ഒക്കെ എടുത്തിട്ട് ലിങ്ക് ഒക്കെ അയച്ചിരുന്നു, നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തു. റെസ്റ്റോറൻറ്റിന്റെ ആംബിയൻസ് നല്ല ഭംഗിയാണ് ഉണ്ടോ, പഴയ മോഡലുള്ള ബൾബ്. നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ഫോട്ടോസ് ഇവർ വെച്ചിട്ടുണ്ട്. അതിനുള്ള കഥകളി ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ വള്ളംകളി, അതിന്റെ രണ്ട് നല്ല ഭംഗിയുള്ള പിക്ചേഴ്സ് ഉണ്ട്. ഇന്ത്യയുടെ ഒരു സംസ്കാരം കാണിക്കുന്ന എല്ലാ നല്ല ഭംഗിയുള്ള നല്ല പിക്ചേഴ്സ് ഇവർ വെച്ചിട്ടുണ്ട്. ടൈം എന്ന് പറഞ്ഞാല് രാത്രി ഒരു 8:30 മണിയായി. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്, അപ്പൊ ഇവരൊക്കെ ഒന്ന് കൈയൊക്കെ വാഷ് ചെയ്യാൻ പോയപ്പോൾ ജീവി ഇവിടെ ഓൾറെഡി ഇരുന്നിട്ടുണ്ട്. ടോണി, നിനക്ക് എന്താടാ ഓർഡർ ചെയ്യണേ? ഓക്കെ, അയ്യടു എന്നാ പറ, എന്താ വേണ്ടേ? രാജു നനക്കെന്താ, നീ ഡീസെന്റ് ആയിട്ട് പറ. രാജു പണ്ടേ ഭയങ്കര ഡീസെന്റ്. ഓക്കെ തോമാ, നനക്കെന്താടാ? അതെന്താടാ, ഞാൻ മലായ് ടിക്ക എന്ന് പറഞ്ഞപ്പോ. അങ്ങനെ സാറുണ്ടോ? ഉണ്ടോ? അത് വന്നു റീമോൾക്ക് എന്താ വേണ്ട? അപ്പൊ ഇവർക്ക് വേണ്ട എന്തൊക്കെയോ, ഇവര് ടോണി സത്യം പറഞ്ഞാല് കൊറേ സാധനങ്ങളെ പേര് വിളിച്ചു പറയുന്നുണ്ട്. അവന്റെ കാര്യത്തിൽ എനിക്കറിയില്ല. അജുന് മസാല ദോശയാണ് വേണ്ടത്.
തൊമ്മന് മലയിട്ടിക്ക് പിന്നെ ഒന്നൊരു ഹരാബരി അതെന്താ സാധനം എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ അതിലുണ്ടോന്ന് പോലും എനിക്കറിയില്ല, ഞാൻ ഉണ്ടാക്കിയ പുതിയ ഐറ്റം ആണോന്ന് അറിയില്ല. ആ എന്നാ ഞാൻ ഇവരോട് ചോദിക്കാം, അതൊക്കെ എന്താടാ വേണ്ട ടോണി? എനിക്കെന്താടാ വേണ്ടത്? മീൽസ് അതുകൊണ്ട് ധോണി അഗാധമായ ചിന്തയിലാണ്, എന്ത് കഴിക്കണം. ബഡ്ജറ്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഒരു ചുരുങ്ങിയ ബഡ്ജറ്റിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവ നിങ്ങൾ ഈ റെസ്റ്റോറന്റിൽ മുന്നേ വന്നിട്ടുണ്ടോ? അവിടുത്തെ എന്താ ഫേവറേറ്റ്? എന്താ നീ വരലുണ്ടോ? എന്തഴിക്കല്? വെറുതെ പറയട്ടാ, $8 പച്ചച്ചോറും അച്ചാറും കുറച്ച് പരിപ്പറി എടുത്തോ. കണ്ടോ നമ്മളെ നാട്ടിലത്തെ, നമ്മളീ വെട്ട് കേക്ക് എന്നൊക്കെ പറയില്ല ആ സാധനത്ത്, വെട്ട് കേക്ക് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. കിലോക്കാണ് വില എഴുതിയിട്ടുള്ളത്. ബർഫി കണ്ടോ, ബേസൺ ലഡു $24 കേട്ടോ കിലോക്ക്. ഒരു ലഡുവിന് $1.5, ഭയങ്കര ലാഭം അത്. പിന്നെ അതേപോലെ പല ടൈപ്പുള്ള മിഠായികള്. അപ്പൊ നമ്മളെ പ്ലേറ്റ് ഒക്കെ എത്തിയിട്ടുണ്ട്. നിന്റെ പ്ലേറ്റിന് കുഴപ്പം? ആ ദിവിക്ക് ഒരു കുഞ്ഞു പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ദിവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് തൊമ്മൻ, അത് ദിവി തൊമ്മന്റെ അടുത്ത് ഇരിക്കണം. പറഞ്ഞനുസരിക്കാത്ത രണ്ടേ രണ്ടാൾക്കാരുള്ളൂ, അത് ദിവിയും തൊമ്മനുമാണ്. അവരൊരേ ടീമാണ്. അവര് റെസ്റ്റോറന്റൊക്കെ വരുന്ന വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനാണോ എന്ന് തന്നെ എനിക്കറിയില്ല, അവര് വെറുതെ ഫോട്ടോ എടുത്ത് കളിക്കണ്. ദിവിയാണ് ഇവിടുത്തെ വെയിറ്ററസുകളാണ്, എല്ലാവർക്കും സ്പൂണും ഇതൊക്കെ വിതരണം ചെയ്യണ ആള്. അപ്പൊ ഞങ്ങളെ പ്ലേറ്റ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഫുഡിന് കുറച്ച് ലേറ്റ് ആവും, കാരണം ഞങ്ങൾ എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ളതല്ലേ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫുഡ് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ്. അപ്പൊ വന്നിട്ട് നമുക്ക് ടേസ്റ്റ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളെ ഫുഡ് എത്തി. അപ്പൊ നമ്മളുടെ ഹാഫ് തന്തൂരി എത്തി കഴിഞ്ഞു. എല്ലാരും ഇത് ഡിവൈഡ് ചെയ്ത് കഴിക്കുന്നതാണ് ഞങ്ങള്. എനിക്ക് മാത്രമാണ് പ്രോട്ടീൻ. ടോണി ജോസഫിന്റെ സെലക്ഷൻ ആണ്. ടോണി ഭയങ്കര ജിമ്മിലൊക്കെ പോണോണ്ടേ അവന് പ്രോട്ടീൻ മാത്രമേ കഴിക്കുള്ളൂ. അജു ഭയങ്കര നാടൻ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അജുവിന് മസാല ദോശ കഴിഞ്ഞപ്പോ വായിൽ കപ്പൽ ഓടിക്കാനുള്ളതൊന്നും, പക്ഷെ ഞങ്ങള് പറഞ്ഞു കുറച്ചേരം വെയിറ്റ് ചെയ്യ, എല്ലാരും വന്നിട്ട് കഴിക്കാന്. ഒന്ന് തണുത്തിട്ട് കഴിക്കണം മസാല ദോശ. നല്ല ആ ഇനി നമ്മളെ തൊമ്മന്റെ മസാല ദോശ വന്നോണ്ടിരിക്കാണ്. തൊമ്മൻ മസാല ദോശ അല്ലേ? മസാല ദോശയിൽ നമുക്ക് സാമ്പാറും പിന്നെ ഇതാ എന്താ തക്കാളി ചട്നി തോന്നുന്നു. തക്കാളി ചട്നി ദിവി ചെറുതായിട്ട് അലമ്പാണ്, പക്ഷെ നമ്മൾ സഹിച്ചേ പറ്റും. കുമ്പളങ്ങിയാണ്, കുമ്പളങ്ങി. മലയിട്ടിട്ട് എത്തി. ഓ ദിവി ചിക്കൻ കഴിക്ക്.
തൊമ്മനെ സിവിക്ക് എല്ലാം വാരിക്കോരി കൊടുക്കുന്നുണ്ട്. നമ്മളൊക്കെ കഴിച്ചു തുടങ്ങി. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗാർലിക് നാനാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും. ആ ഗാർലിക്കിൻ്റെ ടേസ്റ്റും ഞാൻ നല്ല ക്രിസ്പിയാണ്, നല്ല ഉഷാറാണ്. മലൈ ചിക്കൻ എന്ന് പറയുന്നത് മെയിനായിട്ട് അവർ കൂടുതൽ യോഗട്ടിലൊക്കെ ചിക്കനെ ഇതാക്കിയിട്ടതാണ്. ബ്ലാൻഡാണ്, ഭയങ്കര സ്പൈസി ഒന്നും ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റില്ല. പക്ഷേ ദിവിനെ പോലത്തുള്ള കുട്ടികൾക്കൊക്കെ സൂപ്പറാണ്, കാരണം എരിവൊന്നും ഇല്ല, അധികം മസാലയൊന്നും ഇല്ല, തൈര് ചിക്കൻ കൂട്ടിയത്, അതുപോലെ കളറൊന്നും യൂസ് ചെയ്തിട്ടില്ല, നല്ല അടിപൊളിയായിട്ട്. ആണോ, എങ്ങനെയുണ്ട് ടോണിയ തന്തൂരി ചിക്കൻ? എങ്ങനെയുണ്ടോ മസാല ദോശ? ഡോണി എന്നാണ് അടിക്കണത്, ഭയങ്കര സൈലന്റ് ഡോണി. ഭക്ഷണം കഴിക്കുമ്പോ സംസാരിക്കണ ഡോണിക്ക് ഇഷ്ടമില്ല, ഭയങ്കര ദേഷ്യം പെടും. തോമസ് മസാല ദോശ കഴിഞ്ഞ് ഞങ്ങളുടെ മലൈ ചിക്കൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കണം, ട്രസ്പാസ് ചെയ്യണം. മിഥുര, നിന്റെ ഫുഡാ, നീ എന്താ കഴിക്കണേ? ചിക്കൻ ടിക്ക. ഗാർലിക് നാൻ. എങ്ങനെയുണ്ട് ചിക്കൻ ടിക്ക? എനിക്കൊന്ന് ചിക്കൻ ടിക്ക ട്രൈ ചെയ്യണം. അപ്പൊ ഞാൻ ഒന്ന് ചിക്കൻ ടിക്ക ട്രൈ ചെയ്യട്ടെ. ഹരാബരി ചിക്കൻ ഉണ്ട്, ഹരാബരില്ലേ, സോറി സോറി, ഹരാബരി ചിക്കൻ. ഈ ഹരാബരി ചിക്കൻ എന്ന് പറഞ്ഞാൽ ഹരിയാലി ചിക്കൻ, എന്തോ ഒരു പേര്, എന്തോ ഒരു ബര, ഹരാബര പേര് പോലെ തന്നെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചിക്കനാണ്. ഒരു ചെറിയ പച്ചക്കളറൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് മല്ലിച്ചപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവര് കുറച്ച് കൂടുതലിട്ടുണ്ട് അല്ലേ. ആ കണ്ടോ, ഞാൻ പറഞ്ഞ കറക്റ്റ്, ഹര എന്ന് പറഞ്ഞാൽ ഗ്രീനോ. അപ്പൊ അതിന്റെ ചെറിയ കൂടുതൽ മല്ലിച്ചപ്പ്, പുതിന, ഇതൊക്കെ അരച്ചിട്ടുള്ള ചിക്കൻ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ പറയുക, അതായത് ഇവിടുത്തെ ഫുഡിന് എനിക്ക് തോന്നിയിട്ടുള്ളത് കുക്കറൊക്കെ ചിക്കനൊക്കെ നല്ല കുക്കായിട്ടുണ്ട്. ഇലയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച ഇല, അതായത് പുതിന, കൊറിയാണ്ടതൊക്കെ അരച്ചിട്ടുള്ള ചിക്കനാണ്. വേറെ കളർ വരെ ആഡ് ചെയ്യുക ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു ഹോംലി ഫുഡിൻ്റെ ഫീലിംഗ്. അവിടെ നല്ല ടേസ്റ്റ് ഉണ്ട്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയാണ്. അതേസമയം തന്തൂരി കുറച്ച് സ്പൈസി ആണോന്നു അല്ലേ. തന്തൂരി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്യട്ടെ. ഇതെന്താണ്, ആരെയും കഴിച്ചോ? അയ്യോ, തന്തൂരി ഞാൻ ടേസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചപ്പോ തന്തൂരിന്റെ പ്ലേറ്റിന്റെ ഒരു സ്ഥിതി ഞാൻ കാണിച്ചുതരാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. തന്തൂരി ചിക്കൻ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു തന്തൂരി ചിക്കൻ കുറച്ച് മൈൽഡാണ്. സാധാരണ നമ്മള് കേരള ആൾക്കാർ പ്രിഫർ ചെയ്യണ കുറച്ച്, അപ്പൊ അവരോട് പ്രത്യേകം പറഞ്ഞാൽ മതി എനിക്ക് തോന്നുന്നു. നമ്മൾ സ്പൈസി വേണമെന്ന് പറഞ്ഞാൽ ഇവർ തന്തൂരി ചിക്കൻ സ്പൈസി ആക്കും. ഇത് മൈൽഡാണ് തന്തൂരി ചിക്കൻ, കുറച്ചും കൂടെ സ്പൈസിയാണ് തന്തൂരി ചിക്കൻ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാധനങ്ങൾ കുഷാണ്. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേറ്റ് ഒക്കെ കാണാം, ഫുൾ കാലിയാണ്, ഒരു ഫുഡ് വേസ്റ്റ് ആയിട്ടില്ല. ഈ പ്ലേറ്റ് ഞാൻ കഴുകണ്ടല്ലോ. ഇവിടുത്തെ എല്ലാ പ്ലേറ്റും ക്ലീൻ ആയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഇവിടെ ആരും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അടിപൊളി പഞ്ചാബി, അവരല്ലെങ്കിൽ നാനിൽ നല്ല എക്സ്പേർട്സ് ആണ്. ഞാൻ നല്ല ക്രിസ്പി, നല്ല നല്ല മോയിസ്റ്റർ ആയിരുന്നു. അതുപോലെ തന്നെ ഗാർലിക് നാൻ, ശരിക്കും ഗാർലിക്കിൻ്റെ റിയൽ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. സാമ്പാർ എക്സലൻ്റ് ആയിരുന്നു അല്ലേ. സാമ്പാർ ഗിഡു ആയിരുന്നു അവർ പറഞ്ഞത്. അത് രണ്ടും എനിക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയില്ല. ഞാൻ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ വെട്ടി 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 അവിടെ എത്തിയപ്പോഴേക്കും അവിടെ ഓൾറെഡി ഫിനിഷ് ചെയ്തിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മലൈ ചിക്കനാണ്, മലൈ ടിക്ക. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു, കാരണം ആ ശരിക്കും ആ തൈരിൻ്റെ ടേസ്റ്റും, അധികം മസാലയൊന്നുമില്ല, അധികം കളറൊന്നുമില്ല. പിന്നെ തന്തൂരി ചിക്കൻ എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ വരുമ്പോൾ അവൾ പറയണ സ്പൈസി വേണമെന്ന്, അതുകൊണ്ട് അവർ മൈൽഡാക്കിയിട്ടാണ് തന്നിരുന്നത്. കുറച്ചും കൂടെ സ്പൈസി ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആവുമായിരുന്നു. പിന്നെ എല്ലാവരും നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഇവർ നമ്മളെ ബ്രദേഴ്സ് സ്ഥിരം വരുന്ന റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇവിടെ നമുക്ക് തുടങ്ങാം, നമുക്ക് ഫസ്റ്റ് റെസ്റ്റോറൻറ്റ് റിവ്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചസ്ക എന്ന് പറഞ്ഞാൽ നല്ലൊരു വണ്ടർഫുൾ ആയിട്ട് റെസ്റ്റോറൻറ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓണർ, ഓണറിൻ്റെ പേര് പരംജീത് എന്നാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കും എത്ര കാലമായി ഇവിടെ നമുക്ക് ചോദിച്ചു. From last 18 years and the Cheska is from last 10 to 12 years. Oh, that's a long time. Yeah, and basically the owner is my wife. Oh, okay. I am just his അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഇതിൻ്റെ ഓൾ ഇൻ ഓൾ. നല്ല വൈഫ് നന്നായിട്ട് കുക്ക് ചെയ്യും, വൈഫ് ഭയങ്കര സ്മാർട്ടാണ്. അപ്പോൾ വൈഫിനാണ് എല്ലാ ക്രെഡിറ്റും കൊടുത്തിരിക്കുന്നത്.
അദ്ദേഹം പറയുന്നത് വൈഫ് ഇത് ഫുള്ള് നോക്കി നടത്തുന്നതാണ്, ഇവിടെ ഷെഫ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ വൈഫ് വീട്ടിൽ നല്ല ഗ്രേറ്റ് കുക്ക് ആണ്, അതുകൊണ്ട് തന്നെ വൈഫിനെ അറിയാം എന്ത് ഫ്ലേവർ ആണ് എന്താ കറക്റ്റ് എന്നൊക്കെ ഉള്ളത് അറിയാന്നാണ് പറയുന്നത് അല്ലേ. റൈറ്റ്, നേരം 9:30 ആയി. അപ്പൊ ഞങ്ങള് മുതലാളിനോടൊക്കെ സംസാരിച്ചു, നല്ല ഫുഡായിരുന്നു, സൂപ്പർ ഫുഡായിരുന്നു, എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇവിടെ വന്നാൽ നമുക്ക് അധികം കാശൊന്നും പറ്റില്ല, വളരെ എന്താ പറയാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആണ്, നല്ല ക്വാളിറ്റി ഫുഡാണ്, പക്ഷെ നമുക്ക് കുക്കിൽ ഒതുങ്ങാവുന്ന അളവ്, ഇത്രയും ആൾക്കാർ കഴിച്ചാൽ നമുക്ക് അധികം ഒന്നും, ഞങ്ങൾക്ക് പാകം ഒരു $80 സംതിങ് എനിക്ക് തോന്നിട്ടുള്ളൂ. അതേസമയം നമ്മൾ കുറച്ച് വേറെ ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയാൽ ഒരുപാട് കളറും അതൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇവർ നല്ല ഫുഡാണ് സെർവ് ചെയ്യണത്, അതുപോലെ തന്നെ നല്ല കസ്റ്റമർ സർവീസാണ്, ഇവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ബൈ ബൈ.